ആലപ്പുഴ ബീച്ചിൻ്റെ പ്രകൃതി ഭംഗി, ചുറ്റുപാടുമുള്ള കാഴ്ചകളും മേഘങ്ങൾ, കാർമേഘമുണ്ട്, നന്നായിട്ട് കറുത്ത് കിടക്കുന്നുണ്ട്. മഴ പെയ്യുമോ എന്തോ. ആലപ്പുഴ ബൈപ്പാസ് കണ്ടില്ലേ, ആലപ്പുഴ ടൗൺ ടച്ച് ചെയ്യാതെ ഇതങ്ങനെ പോവാണ്. നമ്മളിപ്പം കുഞ്ഞുങ്ങൾക്ക് ഈ കടലിൽ ഇറങ്ങി ഒന്ന് കുളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമുക്ക് അവരെ ഒന്ന് കുളിപ്പിക്കാം. ഭയങ്കര തിരമാല കേട്ടോ, എന്നാലും കുഴപ്പമില്ല. കയ്യെ പിടിച്ച് അവരെ ഒന്ന് കുളിപ്പിച്ച് നമുക്ക് അവരുടെ ഒരു സന്തോഷം, അവരുടെ ഒരു ഇഷ്ടം അല്ലേ. കുഞ്ഞുന്നാളിൽ നമുക്ക് എന്തെല്ലാം മോഹങ്ങളുണ്ട്, പക്ഷേ അവയൊക്കെ നമുക്ക് ആ മോഹങ്ങളൊന്നും പൂർത്തീകരിക്കാനൊന്നും നമ്മളെയും കൊണ്ട് കഴിഞ്ഞിട്ടില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ വലുതാവുമ്പോൾ നമ്മളുടെ കുറേ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് കഴിയുന്നുണ്ട്, നമ്മളെയും കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കടലിലെ കാഴ്ച ഒന്ന് കാണാം. കുളിക്കുന്നേ, അവർ കുളിക്കുന്നേ ഒന്ന് എടുക്കാം. ഇതാ അവർ കടലിലിറങ്ങും. അങ്ങോട്ട് പോവാം. അവരെ ഡ്രസ്സൊക്കെ മാറി കുളിക്കാനായിട്ട് ഒരുങ്ങുവാണേ. നല്ല തിരുമല കേട്ടോ, കുളിച്ചില്ലേ മോനെ? എന്താ കുളിക്കടാ, മണ്ണ് മാറില്ലേ ഇനി കൈ പറ്റും. നനഞ്ഞു, ആകപ്പാടം നനഞ്ഞു. ഒന്നുകൂടെ മാറി 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 നിൽക്കാം. എവിടെ? ആ ബോട്ടുകൾ. നോക്കി ഹായ് 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 നല്ലൊരു തിരുവാലയാ വരുതേ. ഹായ് വായോ 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 വായോ. Oh, my God.
നല്ല രസമുണ്ട്. അടുത്തേ വരട്ടെ, അടുത്തേ വരട്ടെ. കടലിൽ നല്ല രസമുണ്ട്. തിരമാലകളോട് മല്ലിട്ട് ഇവിടെ നിൽക്കുന്നതും നല്ല രസമാണ്. സമയം പോകുന്ന അറിയത്തില്ല. വേലിയേറ്റമാണെന്ന് തോന്നുന്നു. കാല് മണ്ണിൽ ശരിക്കും ഉറക്കുന്നില്ല. ഇളകിപ്പോയെങ്കിൽ തിരമാലയുടെ കൂടെ അങ്ങ് പോകും. ഉണ്ട് അസ്തമയ സൂര്യൻ. ഇപ്പോൾ പോയി, എൻ്റെ ഒരു ചെരുപ്പും പോയി. ആ ചെരുപ്പ് പോട്ടെ. എൻ്റെ അമ്മോ ഇപ്പൊ കടലിൽ പോയേനെ, ഇപ്പൊ പോയേനെ. പാ ഇങ്ങി പാ. അയ്യോ ഇപ്പം കടലിൽ പോയേനെ കേട്ടാ. ഒരു ചെരുപ്പും പോയി എൻ്റെ. ഓ വിളിച്ചു നിൽക്കാൻ പറ്റിയില്ല. അയ്യോ ഇങ്ങനൊക്കെ ഓരോ അപകടങ്ങൾ വരുന്നതേ. അയ്യോ ശരിക്കും പേടിച്ചു പോയി. ഞാൻ ഓർത്ത് കടലിൽ പോയെന്ന്. അയ്യോ ഒത്തിരി പേടിച്ചു പോയി. എൻ്റെ ഒരു ചപ്പൽ കണ്ടില്ലേ, അതും പോയി. ആ ചപ്പൽ പോയെങ്കിൽ പോട്ടെ, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. ഒരുപാട് പേര് പേടിച്ചു പോയി കേട്ടോ. ഷോ ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു അനുഭവം, ഇതുപോലെ തിരമാല എന്ന് പറയുന്ന ഇതുപോലെ ഒരു അനുഭവം ആദ്യമായിട്ട്. എന്തായാലും നല്ലൊരു കാര്യമായിപ്പോയി. ആ കുഴപ്പമില്ല. ശരി എന്നാൽ ഈ വീഡിയോ ഇവിടെ നിർത്തട്ടെ. ടാറ്റാ.